യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛനെതിന് വീടിന്റെ പ്രമാണം കൊണ്ടുപോകുന്നേ? ഇത് പണയം വെച്ചാണോ അച്ഛൻ പണം കടം വാങ്ങുന്നേ? പണയം വെക്കുന്നു അല്ല മോളെ, ഒരു വിശ്വാസത്തിന് വേണ്ടി അവരെ ഏൽപ്പിക്കുന്നുള്ളൂ. ഇത്രയും പണം ഒരാൾ നമുക്ക് തരുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഗ്യാരണ്ടി അവർക്ക് കൊടുക്കണ്ടേ? അതിന്റെ പേര് തന്നെ അച്ഛാ പണയം. ഇത്രയും കാലമായിട്ട് അച്ഛൻ ഈ വീടിന്റെ പ്രമാണം പണയം വെക്കേണ്ടി വന്നിട്ടില്ല. നാല് പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോ പോലും അമ്മയുടെ കൂടെ പേരിലുള്ള ഈ വീടിന്റെ ആധാരത്തിൽ അച്ഛൻ തൊട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ കാരണം. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാ ഇതൊക്കെയുള്ള ഒരു മാർഗം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാമല്ലോ. മോള് കരയാതിരിക്കെ, നിനക്ക് പണമായിട്ട് പോകേണ്ടതല്ലേ? ഞാൻ വിചാരിച്ചത് അച്ഛന്റെ ബന്ധങ്ങൾ വെച്ച് ആരോടെങ്കിലും തൽക്കാലം വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന. ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അനന്തം മാഷ് എന്ത് ചോദിച്ചാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തു തരുന്ന ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് വയസ്സായി, ഒരു അറ്റാക്കും കഴിഞ്ഞു. സ്നേഹവും ബഹുമാനമൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പണം കൈവിട്ട് കൊടുക്കുമ്പോ ആർക്കായാലും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാവും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലം അതാ, പണത്തിനിപ്പോ ജീവനേക്കാളും ജീവിതത്തെക്കാളും ഒക്കെ മൂല്യം കൂടുതലാ. ഇപ്പൊ തന്നെ സോനയുടെ ജീവിതം സുരക്ഷിതമാക്കാനല്ലേ മോള് പണത്തിന് വേണ്ടി ഓടി വന്നത്? സോനയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമല്ല, എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും കൂടിയാ. അച്ഛനെല്ലാം അറിയാം മോളെ. നീ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ അച്ഛന് ഈ പ്രമാണം തലേണ കിടക്കൽ വെച്ച് കിടക്കാൻ പറ്റൂ? ഇല്ല, ഒരച്ഛനത് പറ്റില്ല. മോള് റെഡിയായിട്ട് നിന്നു, അച്ഛൻ പണമായിട്ട് വേഗം വരാം. നമുക്ക് ഇന്ന് തന്നെ അത് ഇന്ദ്രന്റെ വീട്ടിലെത്തിക്കണം. ശരി മാഷേ. കൂട്ടുരോ മക്കളെ. നീ എന്തായാലും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞാൻ വന്ന കാര്യം നടന്നാലല്ലേ ഫോൺ എടുത്തിട്ട് കാര്യമുള്ളൂ അമ്മേ. അപ്പോ നീ ചെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കില്ലെന്നാണോ പറയുന്നത്? അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. ഓഹ്, വെറുതെ ശ്രമിച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? വലുത് നടക്കുവോ? നീ അത് പറ. അതിനുവേണ്ടി പ്രമാണമായിട്ടാ പോയിരിക്കുന്നത്. ഓ ആണോ? ആ, പണം കിട്ടിയാ നീ എത്രയും വേഗം അതുമായിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുക. ശ്യാം കുറച്ചു മുമ്പ് സോനെ വിളിച്ചേ ഉള്ളൂ. ആ ശരി. എന്തു പറഞ്ഞു ചേച്ചി? അവിടെ ആകെ പ്രശ്നമായിരിക്കാം. എത്രയും പെട്ടെന്ന് പണമായിട്ട് ചെല്ലണമെന്ന്. എന്താ അമ്മയേട്ടത്തി പറഞ്ഞ? അയാൾ വീടിന്റെ പ്രമാണം പണയം വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മിക്കവാറും കാശ് കിട്ടുന്ന തോന്നുന്നേ. ഈശ്വര, കിട്ടിയാ മതിയായിരുന്നു.
ശരി. എന്താ ഏട്ടാ, എന്താ മുഖത്തൊരു ടെൻഷൻ? സോന വിളിച്ചു, അനുന്റെ അച്ഛൻ കാശ് റെഡിയാക്കിയെന്ന്. അവരിപ്പോ വീട്ടിലേക്ക് വരുമെന്ന്. സത്യമാണോ ഏട്ടനി പറയുന്നേ? അതെ, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ അവള് പറഞ്ഞു. സോന ശ്യാമനെയും വിളിച്ച് കാര്യം പറഞ്ഞെന്ന്. എത്രയായാലും അവള് നന്നാവില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ശ്യാമിനെ വിളിച്ച് അറിയിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? മാഷ് വന്ന് സംസാരിച്ച് ആ പണം തിരിച്ചു കൊടുത്തു വിടുന്നതിന് പകരം ഭർത്താവിനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. എനിക്ക് അവരെ എങ്ങനെ ഫേസ് ചെയ്യുന്നു ഓർത്തിട്ടൊരു സമാധാനമില്ല. ഇത്രയും പണം ഉണ്ടാക്കാൻ മാഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുറപ്പാ. എന്നിട്ട് ഒരു മടിയില്ലാതെ അത് വാങ്ങിച്ച് സ്വന്തം കാര്യം നേടാൻ നോക്കിയിരിക്കുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? നീ അതുകൂടെ ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്തായാലും ഇതിന് സാക്ഷിയാവാനില്ല. ഈ പാപം ചുമക്ക എനിക്ക് പറ്റത്തില്ല. ഒരച്ഛന്റെ ഗതികേടിനെ ചൂഷണം ചെയ്തുണ്ടാക്കിയത് ആ പണം. ഒരുപക്ഷെ അതുണ്ടാക്കാനേ ആ മനുഷ്യൻ ഒരുപാട് പേരുടെ മുന്നിൽ കൈനീട്ടി കാണും. നീ പറയുന്നൊക്കെ ശരിയാ. അനുവിന്റെ അച്ഛന്റെ കയ്യില് ഇത്രയും പെട്ടെന്ന് ഈ വലിയ തുക എടുക്കാനുള്ള ചുറ്റുപാടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇത് കണ്ടെത്തിയത് അനുവിന് വേണ്ടിയാ. അവളുടെ സങ്കടം കണ്ടിട്ടാവും ഏത് വിധേനയും പണം ഉണ്ടാക്കിയത്. അതിലെന്താ സംശയം? പക്ഷേ അതിലൊരച്ഛന്റെ വലിയ ആഗ്രഹം ഉണ്ടാവും. ഇനിയെങ്കിലും എന്റെ മകള് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊരു വലിയ ആഗ്രഹം. അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഇന്ദ്രേട്ടന് ഉറപ്പുണ്ടോ? സത്യം, അങ്ങനെ ഒരു ഉറപ്പ് ഏട്ടന് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ അമ്മ അതിന് സമ്മതിക്കത്തുമില്ല. എന്നിട്ട് ആ പാവം എങ്ങനെയാണ് പണം കണ്ടെത്തിയതെന്ന് തിരക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ ആളെ വിളിച്ചു വരുത്തുന്നു. അമ്മ അവര് വരുന്ന കാണുന്നില്ലല്ലോ. ശ്യാമേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുക. ശ്യാമിന് പണം കൈ കിട്ടിയ ശേഷം വിളിച്ചാൽ മതിയായിരുന്നു. ഇനി അവരെത്തുന്നതിന് മുമ്പ് അങ്ങനെ അവൻ വന്നാൽ എന്ത് ചെയ്യും? ഒരു ഓട്ടോ വരുന്നുണ്ട്, അവര് തന്നെ ആയിരിക്കും. ആ വരൂ മാഷെ. സോനെ, അനുവിന്റെ ഇന്ന് മോനെ വാങ്ങിക്കേ. വാട കുട്ടാ, വാ വാ വാ. ഞങ്ങൾക്ക് വേണ്ടി മാഷ് വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? ബുദ്ധിമുട്ടിയാലും കാര്യം നടന്നു കിട്ടിയത് ആശ്വാസമായി. പിന്നെ നമ്മളാരും കെട്ടിയിരിപ്പുള്ള ആളുകളൊന്നും അല്ലല്ലോ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു തുക ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഏർപ്പാടാക്കുന്നത്. ഇതിനു മുൻപ് എനിക്കിങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാഷിന് അത്രയും ബന്ധങ്ങളും പിടിപാടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് സാധിച്ചു. അല്ലായിരുന്നെങ്കില് ബന്ധവും പിടിപാടും ഒക്കെ പണത്തിന് മുമ്പിൽ ചിലപ്പോ അപ്രസക്തായി പോവും. നിങ്ങളോട് സത്യം പറയാലോ, ഞാൻ ഈ പണം സംഘടിപ്പിച്ചത് എന്റെ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട്. നിങ്ങൾ വിഷമിക്കണ്ട, എന്തായാലും കാര്യം നടക്കട്ടെ. നമ്മളെ, നീ തന്നെ ഇതങ്ങോട്ട് കൊടുക്കൂ. അമ്മേ, അമ്മ പറഞ്ഞ 8 ലക്ഷം രൂപ അച്ഛനെ കിട്ടിയിട്ടില്ല. 2 ലക്ഷം രൂപ കുറവാ. ഇത് 6 ലക്ഷം രൂപയുണ്ട്. അമ്മ വാങ്ങിച്ചോ. എട്ട് ലക്ഷം രൂപയും കിട്ടുന്നത് കാത്തു നിന്നാ ചിലപ്പോ ഇന്നും നാളെ ഒന്നും കാര്യം നടന്നൊന്നും വരില്ല. അതാ കിട്ടിയത് വാങ്ങിച്ചോണ്ട് വന്നത്. അത് നന്നായി മാഷെ, ഇത്രയെങ്കിലും ആയല്ലോ. സത്യന് എവിടെ നിന്നൊക്കെ ഉണ്ടാക്കി വെച്ച 2 ലക്ഷം രൂപയുടെ ഇരിപ്പുണ്ട്. ഇതും കൂടി ചേർത്ത 8 ആയി. തൽക്കാലം അത് ശ്യാമിന് കൊടുക്കാം. ശ്യാമേട്ട സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പണം ശരിയായിട്ടുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴും ചോദിച്ചത് 10 ലക്ഷം തികച്ചുണ്ടല്ലോന്നാ.